ഈശോയുടെ 15 രഹസ്യ സഹനങ്ങൾ. ഈശോ മിശിഹായേ, നിന്റെ രഹസ്യ സഹനങ്ങൾ ധ്യാനിക്കും ഞങ്ങൾക്കു നിൻ തിരുരക്തത്തിൻ അഭിഷേകം നൽകണമേ. പാപത്താലുഴറുമെൻ്റെ മേനിയെ സമർപ്പിച്ചിടും ഇതാ ഞാൻ ഈശോയേ. നിൻ്റെ തിരുമുറി പാടുകളിൽ എന്നെ മറക്കേണമേ. ക്രൂശിത, നിന്റെ മുറിവേറ്റ തിരുമുഖം ഞങ്ങൾ കാണുന്നു. നിന്റെ രഹസ്യ സഹനങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നു. നീചന്മാരും വൈരിവൃന്ദവും ഹീനനായി ഈശോയെ കരുതി മുറിവുകളെ ചെയ്ത ഘോഷിത ഇൻ ജീവൻ നിനക്കു ഞാൻ കാഴ്ചയേകുന്നു. വിധിനാളിൻ ശിക്ഷയിൽ നിന്നും എന്നെ കാക്കണമേ. വിധിനാളിൻ ശിക്ഷയിൽ നിന്നും എന്നെ കാക്കണമേ. പ്രാരംഭ പ്രാർത്ഥന. കർത്താവ് ഈശോമിശിഹായെ, നിന്റെ മുറിവേറ്റ തിരുമുഖം ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ രഹസ്യ സഹനങ്ങളെയും ചിന്തപ്പെട്ട തിരുരക്തത്തെയും ഓർത്ത് അങ്ങയെ ഞാൻ ആരാധിക്കുകയും പുകഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുന്നു. ഏറ്റവും പരിശുദ്ധയായ മറിയത്തിലൂടെയും മഹത്വമേറിയ സ്വർഗത്തിലെ മാലാഖവൃന്ദത്തിലൂടെയും ഇന്നും എന്നേക്കും അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും പ്രിയം നിറഞ്ഞ ഈശോയെ, ആത്മാവിലും ശരീരത്തിലും നിന്നോടൊന്നായി ചേരാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ തിരുമുറിവുകളോട് എൻ്റെ സഹനങ്ങൾ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ സഹനങ്ങളെ നീ സ്വീകരിച്ച് നീ എന്നെ അനുഗ്രഹിച്ചാലും, എൻ്റെ പാപങ്ങളാൽ നിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായെങ്കിൽ ഞാൻ ഇന്ന് നിന്നോട് മാപ്പപേക്ഷിക്കുന്നു. മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാൻ നീ എന്നെ അനുഗ്രഹിച്ചാലും, ഒരു ഭാഗ്യപ്പെട്ട മരണനാഴിക എനിക്ക് തരണമേ എന്നും ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കണമേ എന്നും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. സാത്താന്റെ ശക്തിയിൽ നിന്നും, ശത്രു തീർക്കുന്ന കെണിയിൽ നിന്നും, ലോക സുഖമോഹങ്ങളിൽ നിന്നും മാനവകുലത്തെ രക്ഷിക്കുവാൻ കഴിവുള്ള യൂദാവംശത്തിന്റെ രാജാവായ നസ്രായിക്കാരൻ ഈശോ മിശിഹായെ, അങ്ങയിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആമേൻ. രണ്ടാം രഹസ്യ സഹനം. ഈശോയെ നഗ്നനാക്കി കുന്തം കൊണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്നു. നഗ്നനാക്കി കുന്തത്താൽ കുത്തി തനുവിൽ മുറിവുകളേറ്റുനാഥൻ വേദനയാലേ ഹൃദയം തകരുന്നു ഏകനാകുന്നു നാഥൻ സഹനം മാനവർക്കാൽ ഏറ്റെടുക്കുന്നു. പരിഹാരം ചെയ്ത ഘോഷിത ജീവൻ നിനക്കു ഞാൻ കാഴ്ചയേകുന്നു. വിധ
നിത്യനാളിൻ ശിക്ഷയിൽ നിന്നും എന്നെ കാക്കണമേ. നിത്യനാളിൻ ശിക്ഷയിൽ നിന്നും എന്നെ കാക്കണമേ. പ്രാർത്ഥന. കർത്താവേ ഈശോമിശിഹായേ, നിന്റെ മുറിവേറ്റ തിരുമുഖം ഞാൻ കാണുന്നു. നിന്റെ രഹസ്യ സഹനങ്ങൾ ഞാൻ ധ്യാനിക്കുന്നു. സാത്താന്യ ശക്തിയിൽ നിന്നും, ശത്രു തീർക്കുന്ന കെണിയിൽ നിന്നും, ലോകസുഖമോഹങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള നസ്രായനായ ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ആമീൻ. ധ്യാനം. ഈശോയെ നഗ്നനാക്കി ഇരുമ്പുകുന്തം കൊണ്ട് പടയാളികൾ അവിടത്തെ തിരുമേനി കുത്തിമുറിവേൽപ്പിക്കുന്നു. പാരിന്റെ പാലകനായ ഈശോയെ നിന്ദിച്ച് അവർ അവഹേളിക്കുന്നു, അസഭ്യവാക്കുകളാൽ അപമാനിക്കുന്നു. കാരിരുമ്പുകൊണ്ട് തീർത്ത കുന്തമുനകളാൽ ശരീരമാസകലം കുത്തിമുറിവേൽപ്പിക്കുന്നു. ആ തിരുമുറിവുകളിൽ നിന്നും തിരുനിണത്തിൻ്റെ നീർച്ചാലൊഴുകുന്നു. അസഹനീയമായ വേദന, വാക്കുകൾക്ക് അതീതമായ ആത്മനൊമ്പരം. ഓ ഈശോയെ, ശത്രുക്കൾ മാരകായുധങ്ങൾ കൊണ്ട് യഥേഷ്ടം അങ്ങയെ ഉപദ്രവിച്ചപ്പോൾ അവരുടെ ഇടയിൽ ജ്ഞാനമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. പടയാളികളേൽപ്പിച്ച നിന്ദനങ്ങളെക്കാൾ നിന്നെ കുത്തിമുറിവേൽപ്പിച്ചത് എൻ്റെ പാപങ്ങളാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഓ ആനന്ദത്തിൻ്റെ പരുദീസയായവനെ, ഇതാ ഞാൻ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ട് പീഡനങ്ങളേറ്റ് നിന്നെപ്പോലെ പരിഹാസ്യനായി നിൽക്കുന്നു. കുത്തുവാക്കുകളുടെയും തെറ്റിദ്ധാരണകളുടെയും കുന്തമുനകളാൽ കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട് വ്രണിതനായി നിൽക്കുന്നു. എൻ്റെ മുറിവുകൾ അങ്ങയുടെ നിന്ദാപമാനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയിൽ ആശ്വാസം തേടുവാൻ എന്നെ സഹായിക്കണമേ. നിന്ദിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ അനുഭവം പകരാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമീൻ. നിയോഗം. ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യത്താലും പട്ടിണിയാലും ക്ലേശിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കയറുകൊണ്ട് കെട്ടി തറയിലൂടെ വലിച്ചടയ്ക്കുന്നു. പ്രാർത്ഥന. കർത്താവേ ഈശോമിശിഹായേ, നിന്റെ മുറിവേറ്റ തിരുമുഖം ഞാൻ കാണുന്നു.
നിന്റെ രഹസ്യ സഹനങ്ങൾ ഞാൻ ധ്യാനിക്കുന്നു. സാത്താന്യ ശക്തിയിൽ നിന്നും, ശത്രു തീർക്കുന്ന കിണിയിൽ നിന്നും, ലോകസുഖമോഹങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള നസ്രായനായ ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. ആമീൻ. ധ്യാനം. ഈശോയുടെ ശരീരം കയറുകൊണ്ട് കെട്ടി തറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടത്തെ വലിച്ചിഴക്കുന്നു. ആ കയറുകൊണ്ട് അവർ ഈശോയെ കെട്ടിവരിയുന്നു. ഒന്ന് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വരിഞ്ഞ് മുറുക്കുന്നു. വലിച്ചിഴക്കുന്ന വഴികൾ മുഴുവൻ പുഴ പോലെ ഒഴുകി നീങ്ങുന്ന രക്തപ്രവാഹം. മുള്ളുകൾ കുത്തിത്തറച്ച് മാംസകഷ്ണങ്ങളും ശരീരത്തിൽ നിന്ന് അടർന്നു പോകുന്നു. ഹോ, എന്ത് ഭീകരമായ വേദന! എന്റെ ഈശോയെ, എന്റെ പാപത്തിന്റെ ആധിക്യത്താൽ നീ ബന്ധിതനായി. എന്റെ പാപത്തിന് പരിഹാരമായി നീ വലിച്ചിഴക്കപ്പെട്ടത് ഞാനിപ്പോൾ അറിയുന്നു. ഈശോയെ, ഞാൻ മറ്റുള്ളവരാൽ അന്യായമായി കെട്ടിയടക്കപ്പെടുമ്പോഴും വലിച്ചിഴക്കപ്പെടുമ്പോഴും പലപ്പോഴും അസഹിഷ്ണു ആകാറുണ്ട്, അസ്വസ്ഥതപ്പെടാറുമുണ്ട്, പരാതി പറയാറുമുണ്ട്. എന്റെ തന്നെ പാപത്തിന്റെ ഫലമായ സഹനങ്ങളിൽ നിന്ന് ഓടിയകന്ന് കളയുന്നു. ഈശോയെ, സ്നേഹത്തിന്റെ അവതാരമേ, എന്റെ ജീവിതത്തിന്റെ ഇരുൾ നിറഞ്ഞ വഴികളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ, ഒറ്റപ്പെടലിന്റെ സമയങ്ങളിൽ നിർമ്മലനും നിർദോഷിയുമായ നിന്റെ സഹനങ്ങളിലേക്ക് മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവയെ ആഴത്തിൽ ധ്യാനിക്കുവാനും എന്റെ സഹനങ്ങൾ അത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുവാനും നിന്റെ പരിശുദ്ധ സ്നേഹസമ്പൂർണമായ പീഡകളെ ഓർത്ത് നിന്നെ കൂടുതൽ സ്നേഹിക്കുവാനും എന്നെ ശക്തിപ്പെടുത്തണമേ. എന്നെ മുറിവേൽപ്പിച്ചവരോട് ദേഷ്യമോ വൈരാഗ്യമോ തോന്നാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോയെ നീ എന്നെ പഠിപ്പിക്കണമേ. ആമീൻ. നിയോഗം. കടബാധ്യതയാലും ജീവിത പ്രതിസന്ധികളാലും ദുഃഖമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥന. എന്റെ അലച്ചിലുകളും അസ്വസ്ഥതകളും മറ്റാരെക്കാളും നന്നായി അറിയുന്ന പ്രിയം നിറഞ്ഞ ഈശോയെ, എന്റെ ജീവിതം നിനക്ക് ഞാൻ കാഴ്ചയായി സമർപ്പിക്കുന്നു. പാപത്തിൽ താണുപോയ എന്റെ ജീവിത വഴികളെ നിന്റെ രഹസ്യ സഹനങ്ങളിലൂടെ രക്ഷാകരമായ വഴിയിലേക്ക് നയിക്കണമേ. നിന്റെ മുറിപ്പാടുകളിൽ ധ്യാനിച്ച എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സഹനങ്ങളും നീ രക്ഷാകരമായി മാറ്റുമെന്ന് ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നു. നല്ല കള്ളന് മാപ്പ് നൽകി സ്വർഗഭാഗ്യ അനുഭവം പകർന്നേകിയ ഈശോയെ, എന്നെയും സ്വർഗഭാഗ്യത്തിന് അർഹനാക്കണമേ. ഓ എന്റെ ഈശോയെ, ജീവിത വഴികളിൽ ഞാനും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആക്രോശ വാക്കുകളേറ്റ് എന്റെ മേനിയും മുറിവേറ്റിട്ടുണ്ട്. പ്രിയം നിറഞ്ഞ ഈശോയെ, മറ്റുള്ളവർ എന്നെ അനാവശ്യമായി ഉപദ്രവിക്കുമ്പോഴും വേദന മാത്രം എനിക്ക് സമ്മാനിക്കുമ്പോഴും എനിക്ക് നിന്നെ ധ്യാനിക്കാനും നീയേറ്റ പാടുപീഡകളുടെ ആഴമറിയുവാനും അതുവഴി ഞാൻ വിശുദ്ധീകരിക്കപ്പെടുവാനും നീ ഈ രഹസ്യ സഹനങ്ങൾ വഴി എന്നെ ഇടയാക്കണമേ. വേദനയാൽ പിടഞ്ഞ ഈശോയെ, പലവിധ രോഗങ്ങളാൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സുഖപ്പെടുത്തണമേ. നിന്റെ തിരുരക്ത തുള്ളികളാൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുസഭയെയും തിരുസഭാ അധികാരികളെയും
നിന്റെ സ്നേഹ സംരക്ഷണത്തിൽ നിറയ്ക്കണമേ. ഓ എന്റെ ഈശോയെ, നിന്റെ സഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ സഹനങ്ങളൊക്കെ എത്രയോ നിസാരമാണെന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. മേലിൽ സഹനങ്ങളിൽ അടിപതറാതിരിക്കുവാനും സഹനങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കാൽവരി മലയിൽ മകനോടൊപ്പം നിന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ സഹനങ്ങളിൽ നീയും കൂട്ടായി നിൽക്കണമേ. സകല വിശുദ്ധരെ, മോക്ഷവാസികളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ നിന്റെ രഹസ്യ സഹനങ്ങൾ ധ്യാനിക്കും ഞങ്ങൾക്കു നിൻ തിരുരക്തത്തിൻ അഭിഷേകം നൽകണമേ.